വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. മിശ്രവിവാഹങ്ങൾ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ നിന്ന് സാധാരണയായിട്ട് നടക്കുന്ന ഒരു കാഴ്ചയാണ്. മിശ്രവിവാഹങ്ങൾ കഴിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടികളുണ്ട്, അല്ലെങ്കിൽ അതിനൊന്നും അത്രയധികം പ്രോത്സാഹിപ്പിക്കാത്തവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ്, നമ്മൾ അതിലൊന്നും ഇടപെടേണ്ട ആവശ്യങ്ങളുമില്ല. പക്ഷെ ഇത്തരം വിവാഹങ്ങൾ മതമൊക്കെ മാറിയിട്ടുള്ള, അല്ലെങ്കിൽ മതമൊന്നും നോക്കാത്തയുള്ള വിവാഹങ്ങളെ കുറിച്ചിട്ട് ഒരു മതവിശ്വാസിക്ക്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് ഏറെ ആശങ്കയുണ്ടാവും. ഇന്ന് കാണുന്ന ഏറ്റവും വലിയ ട്രെൻഡാണ് ഒരു മുസ്ലിം മതവിശ്വാസി ഒരു മറ്റൊരു മതവിശ്വാസിയെ കല്യാണം കഴിച്ച് രണ്ടുപേരും അവരവരെ മതത്തിൽ ഉറപ്പിക്കുക എന്നുള്ളത്. കാരണം ഒരു മുസ്ലിം മതവിശ്വാസിയാണെങ്കിൽ ഞാൻ എന്റെ മതത്തിൽ ഉറപ്പിക്കുന്നു, മറ്റപ്പുറത്തൊരു ക്രിസ്ത്യാനിയാണ്, ഹിന്ദു ആണ്, ഓരോ എന്റെ മതം നിൽക്കുന്നു. രണ്ടു കൂട്ടി നിന്നിട്ട് എന്ത് പറയും, ഞാൻ എന്റെ മതം മാറിയിട്ടില്ലല്ലോ, അവനവന്റെ മതം മാറ്റില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ തന്നെ വിശ്വാസികളാണെന്നുള്ളത്. ഇത്തരത്തിലുള്ള ഒരു ട്രെൻഡിങ് വിവാഹങ്ങൾ സ്വാഭാവികമായിട്ട് വരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ചില സംഘപരിവാർ പ്രവർത്തന വിവാഹം കഴിപ്പിക്കുമ്പോൾ മുസ്ലിം പെൺകുട്ടികളെ ആണെങ്കിൽ മതം മാറ്റുന്നതുണ്ട്, അതേപോലെ മുസ്ലിങ്ങൾ വിവാഹം കഴിക്കുന്ന ആണുങ്ങളാണെങ്കിൽ ഹിന്ദുക്കളെ ഇങ്ങോട്ട്, ക്രിസ്ത്യാനികളേക്ക് ഇങ്ങോട്ട് മതം മാറ്റുന്നു. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാഴ്ചയാണ്. പക്ഷെ റിയ എന്ന് പേരുള്ള ഒരു പെൺകുട്ടിയുടെ അനുഭവം നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു വേദനിപ്പിക്കുന്ന ഒന്നാണ്. റിയനെ, റിയയുടെ ഉപ്പ അത്യാവശ്യം മക്കൾക്ക് ഒരു ഫ്രീഡം കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. റിയ നന്നായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു, അങ്ങനെ പഠിപ്പിക്കണം എന്ന് വീട്ടുകാരും ആഗ്രഹിച്ചാണ്. അപ്പോൾ ഫാമിലിയിലൊക്കെ റിയനെ പഠിപ്പിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നും കൊടുത്തിരുന്നില്ല. പക്ഷെ ഇയാൾ എന്ത് പറഞ്ഞു, മക്കൾ എപ്പോഴും പുറത്തു പോയിട്ട് പഠിക്കണം. അങ്ങനെയാണ് റിയനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് ഒരു കോളേജിൽ കൊണ്ട് ചേർത്ത്, ഡിഗ്രിക്ക് ചേർത്തത്. അപ്പൊ ഈ ഡിഗ്രി വരെ റിയയെ സംബന്ധിച്ചിടത്തോളം റിയ ഒരു മികച്ച വിദ്യാർത്ഥിയാണ്. മദ്രസ പത്താം ക്ലാസ് വരെ പഠിച്ചതാണ്. അതും മറ്റേതാ എന്താ പറയുക, എല്ലാ നിലക്കും വളരെ അച്ചടക്കത്തിൽ പോയിരുന്നൊരു പെൺകുട്ടി പഠിക്കണം, പത്താം ക്ലാസ്സിലേക്കുള്ള പ്ലസ് ടുവിന് നല്ല മാർക്ക്. അങ്ങനെയാണ് അവൾ ആഗ്രഹിക്കുന്ന പോലെ എറണാകുളത്ത് ഒരു കോളേജിൽ അഡ്മിഷനൊക്കെ കിട്ടി. അവിടെ പഠിക്കുന്നത് മുതലാണ് അവിടെ ഹോസ്റ്റലിൽ നിൽക്കുന്നു ഇവളുടെ സ്വഭാവങ്ങൾ മാറിയത്. കാരണം ഇവൾക്ക് ഹോസ്റ്റൽ മേറ്റ്സ് ആയിട്ട് കിട്ടിയ ആളുകളൊക്കെ സംഘടനാ പ്രവർത്തകരായിരുന്നു. അവരൊക്കെ ഭയങ്കര പുരോഗമന സംഘത്തിന്റെ ആളുകളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവളുടെ ആറ്റിറ്റ്യൂഡുകളൊക്കെ മാറി. ഇവളങ്ങനെ കോളേജിൽ സോഷ്യൽ ഫോറത്തിൽ, കോളേജിൽ എന്ത് ആക്ടിവിറ്റീസുകൾ ഉണ്ടെങ്കിലും ഈ റിയ അതിലുണ്ടാവും. അപ്പോൾ റിയയെ കുറിച്ചിട്ട് കോളേജിലൊക്കെ വളരെ നല്ല അഭിപ്രായമാണ്. വീട്ടിൽ ഇവരടക്ക് ഹോസ്റ്റലിൽ അന്വേഷിക്കുമ്പോഴും കോളേജിൽ അന്വേഷിക്കുമ്പോഴും ഒക്കെ റിയനെ കുറിച്ച് മോശം അഭിപ്രായങ്ങളൊന്നുമില്ല. അങ്ങനെ ഈ സോഷ്യൽ ആക്ടിവിസം കൂടിയപ്പോഴാണ് ആ കോളേജിൽ അപകടത്തിൽ പരിക്കേറ്റൊരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. ആ ഒരു വിദ്യാർത്ഥി പ്രമോദ് എന്ന് പേരുള്ളൊരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയെ പലപ്പോഴും വീൽ ചെയറിൽ കൊണ്ടുവരുന്നതും കൊണ്ടുവന്നൊക്കെ ഈ ഒരു റിയയാണ്. അപ്പൊ ഇതൊക്കെ അന്ന് ഭയങ്കര ഒരു വാർത്തയൊക്കെ ആയിട്ട് വന്ന് കണ്ടില്ലേ, ഇങ്ങനെ മതങ്ങൾക്കപ്പുറത്തും ചിന്തിക്കുന്ന കുട്ടികൾ, ഇങ്ങനെ ഇവരുടെ തമ്മിലുള്ള സൗഹൃദങ്ങൾ വല്ലാത്തൊരു ആഴമേറിയ സൗഹൃദമാണ്. വേറെ കോളേജിൽ വേറെ വിഷയങ്ങളൊന്നുമില്ല. ഈ ഒരു പ്രമോദ് എന്ന പേരുള്ള എന്താ പറയുക, കാലിന് സ്വാധീനമില്ലാത്ത, അപകടത്തിൽ കാലിന് സ്വാധീനം നഷ്ടപ്പെട്ട ഒരു കുട്ടിയെ വീൽ ചെയറിൽ എപ്പോഴും കൊണ്ടുപോയി റിയയാണ്. അപ്പൊ റിയയെ കുറിച്ചിട്ടൊക്കെ അന്ന് മാധ്യമങ്ങൾ വളരെ പോസിറ്റീവായിട്ട് വാർത്ത വന്നു. ഈ ഒരു വാർത്ത വന്ന് നോക്കുമ്പോൾ കുടുംബക്കാരൊക്കെ പറഞ്ഞു ഇത് വളരെ മോശമാണ്, റിയ അവിടെ പോയതിനു ശേഷം മത്ത ഒഴിവാക്കി, ഇപ്പൊ ഷോളാക്കി മാറ്റി, ഷോളന്നെ ഇപ്പൊ തലയിൽ ഇങ്ങനെ ഉതുണ്ടെന്നല്ലാതെ വലിയ കാര്യമൊന്നും പതിനില്ല, ഓല വേഷവിധാനങ്ങൾ മാറി, കണ്ടില്ലേ ഓൾ ഏതോ ചെക്കനൊക്കെ വീൽ ചെയറിൽ കൊണ്ടുപോകണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഓനെങ്കിൽ കെട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും. ഉപ്പ മോളോട് പറഞ്ഞു, പൊന്നു മോളെ ഞാൻ നാണം കെടുത്തരുത്, എന്ത് നാട്ടിലും ഇതിനൊക്കെ ഒരു നല്ലൊരു പേരുള്ളതാണ്, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പരിഹരിക്കുന്ന ഒരാളാണ്, നീ എന്നെ നാണം കെടുത്തരുത് എന്ന് പറയുമ്പോൾ മോള് പറഞ്ഞു ഒന്നും അങ്ങനെ ഇല്ലപ്പ. അങ്ങനെ ഒരു വാലന്റൈൻസ് ഡേക്ക്, ഒരു ഫെബ്രുവരി മാസത്തിൽ ഒരു പ്രണയദിനത്തിന് അന്ന് ഒരു മെഴുകുതിരി വെളിച്ചത്തിൽ വെച്ചുകൊണ്ട് ഈ പെൺകുട്ടി ഒരു മോതിരം കൊടുത്തുകൊണ്ട് ഈ പ്രമോദിനൊരു വിവാഹാഭ്യർത്ഥന നടത്തി. ഇപ്പൊ പ്രമോദ് എന്ന് പേരുള്ള അയാൾ നല്ലൊരു അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബമാണ്. അവരങ്ങനെ മറ്റൊന്നും ഇവർക്കിടയിൽ നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ്, അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, ബെസ്റ്റിയാണ്. ഫ്രണ്ടല്ല, ഫ്രണ്ടിനേക്കാളപ്പുറം ഒരു ലവർ എന്നപ്പോഴും ഒരു ബെസ്റ്റ്. ഈ ബെസ്റ്റി എന്നുള്ളൊരു ലൈഫ് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇത് ഫൈനൽ ഇയർ ആകുമ്പോഴാണ് ഒരു പ്രപ്പോസലായിട്ട് ഇങ്ങനെ ഒരു ഒരു റിംഗ് ഒക്കെ കൊടുത്തിട്ട് ഇവരുടെ ഒരു വിവാഹാഭ്യർത്ഥന നടത്തുന്നത്. അതോടുകൂടിയിട്ട് അവരിങ്ങനെ ആലോചിച്ചു, ഞാനൊരു ഹിന്ദുവാണ്, അവളൊരു മുസ്ലിമാണ്, അതും വളരെ ഓർത്തഡോക്സ് ആയൊരു മുസ്ലിമാണ്. അപ്പോൾ ഇതുണ്ടാകുന്നൊരു കൊല്ലാപ്പുകൾ വളരെ ചെറുതല്ല. അപ്പോൾ അവരൊക്കെ കൃത്യമായിട്ട് ആലോചിച്ച്, ഇവളപ്പോൾ ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പറഞ്ഞ് എനിക്ക് പി ജി ചെയ്യണം, അതുകൊണ്ട് ഞാൻ ഹോസ്റ്റലിൽ തന്നെ തുടരാണ്. അപ്പോൾ വീട്ടുകാർ മറ്റൊന്നും കരുതി, അതിലൊന്നും ഒരു അപാകതകൾ കരുതിയില്ല. പക്ഷേ ഇവർ പ്രായപൂർത്തിയായ ആളുകളാണ്. അങ്ങനെ ഇവൾ വീട്ടിൽ സംസാരിക്കുന്നത് എനിക്കിങ്ങനെ ഒരാളെ ഇഷ്ടമാണ്, ആ ഒരാൾ എനിക്ക് ഒഴിവാക്കാൻ കഴിയും. കാരണം ഞാൻ എപ്പോഴും അയാളോട് നല്ല കൂട്ടാണ്, അദ്ദേഹം എന്നോട് നല്ല, അദ്ദേഹം കാലിന് സ്വാധീനമില്ലാത്ത ഒരാളാണ്, എൻ്റെ കൂടെ പഠിക്കുന്ന ഒരാളാണ്, ഞങ്ങൾ ഇനി പഠിച്ചിട്ട് നല്ല ജോലി ഞങ്ങൾക്ക് കിട്ടും, അതുകൊണ്ട് ഞങ്ങളുടെ ലൈഫിനെ കുറിച്ച് നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിക്കാൻ. ആ ഉപ്പയുടെയും ഉമ്മയുടെയും നെഞ്ചത്തി ചവിട്ടുന്ന ഇത് ഇറങ്ങി ഓടിയാലോ വലിയ ഒളിച്ചോടലൊന്നും അല്ല, ഇപ്പോഴത്തെ ട്രെൻഡിങ് ഇങ്ങനെയാണ്, അങ്ങനത്തെ അടിച്ചമർത്തലാണ്. ആ ഒരു ഉപ്പയും ഉമ്മയും ഇവളെ വീട്ടുതടങ്കലിലാക്കി, കാരണം ഈ നിലയ്ക്ക് ഇനി പോകണ്ട. അപ്പൊ അന്ന പോലെ പി ജി രണ്ടാം വർഷത്തിലാണ്, അതായത് പി ജി കഴിയാനായ സമയത്താണ് ഇവള് വീട്ടിൽ ഈ സാധനങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. അപ്പൊ അതിന് മുൻപൊക്കെ ഇവള് വളരെ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയ ഒരാളാണ്, അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനത്തിൽ ഉണ്ട്, അതും പുരോഗമന സംഘടനയുടെ ഒരാളാണ്. അപ്പൊ ആ രീതിയിലാണ് അവരുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ വീട്ടുകാർ ഇപ്പോൾ കണ്ടിരുന്നത്. കുടുംബക്കാർ ഇങ്ങനെ പ്രായമുള്ളവർ ഇങ്ങനെ ഒരു
ഒരു മുന്നറിയിപ്പ് കൊടുക്കുമ്പോഴും ഉപ്പക്ക് അതൊന്നും മനസ്സിലായിരുന്നില്ല. ഉപ്പക്ക് മക്കളെ കുറിച്ച് വിശ്വാസമാണ്, അതാണ് ഈ പ്രശ്നങ്ങൾ. മക്കളെ കുറിച്ചിട്ട് രക്ഷിതാക്കൾക്കിടയിൽ വിശ്വാസമാണല്ലോ ഇവർ മുതലെടുക്കുന്നത്. മക്കൾ ചിന്തിക്കുന്ന വേറെ ലെവലിലാന്ന് മാത്രമുള്ളൂ. അങ്ങനെ ഇവിടെ എന്ത് ചെയ്തു, ഒടുവില രണ്ടുപേരും കൂടി ചർച്ചയെ തീരുമാനിച്ചു, ഒളിച്ചോടാൻ തീരുമാനിച്ചു. അങ്ങനെ ഇവർ ഒളിച്ചോടി. ഒളിച്ചോടുക എന്ന് പറയുമ്പോൾ ഇന്നും ആൾ പറയുന്നുണ്ട് ഒളിച്ചോടുന്ന റിസ്ക്കാണ്, അവന്റെ പദത്തിൽ പ്രശ്നങ്ങളുണ്ട്, ഇവരുടെ മതത്തിൽ പ്രശ്നങ്ങളുണ്ട്. രണ്ട് കൂട്ടരും അമ്പിനും വിലിനും അടുക്കാത്തൊരവസ്ഥ. ഏതോ ആവട്ടെ, ആ ഒരു ഉമ്മയുടെ കണ്ണുനീരാണ്, ആ കണ്ണുനീരിലാണ് ഇവൾ ഈ പ്രണയങ്ങൾ ഉണ്ടാക്കിയത്. അവരുടെ ആ ഒരു ചങ്ങാതിയുടെ പ്രമോദിന്റെ അച്ഛനും അമ്മയും പറഞ്ഞു, നീ പൊന്നു മോനെ, നീ ഒരു പെൺകുട്ടിയുടെ ഉമ്മയും കണ്ണീര് കൊടുത്തിട്ട് അങ്ങനത്തെ ഒരു മകളെ കൊണ്ട് കൊണ്ടരണ്ട. ആ എനിക്ക് ആ ഇന്നും ആ ഒരു പ്രമോദിന്റെ അച്ഛനോടും അമ്മയോടും എനിക്ക് അഭിമാനം തോന്നുന്നു. കാരണം അവരാ മകനെ തള്ളി പറഞ്ഞു, ഇങ്ങനെയൊരു ഒരു ഒരു മരുമകളെ നീ എന്റെ വീട്ടിൽ കൊണ്ടുവരണം, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു മകനില്ലെന്ന് ഞങ്ങൾ വെക്കും. കാരണം ഇവിടെയും ഒരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടി ഇങ്ങനെ ഒരുത്തം കൊണ്ടുപോയി, മോനെ നീ സഹിക്കോ, എനിക്കൊരുപാട് പരിമിതികളുണ്ട് ഒക്കെ, പക്ഷെ നീ ചെയ്യുന്നത് ശരിയല്ല. പക്ഷെ അവൻ നിർബന്ധത്തിൽ വഴിഞ്ഞപ്പോൾ എന്ന മോനെ, കുഞ്ഞു മോൻ ഇങ്ങോട്ട് കൊണ്ടുവരരുത്. ആ ഒരു അച്ഛൻ്റെയും ആ ഒരു ഉമ്മയുടെയും ഒക്കെയും ശാപം ഏറ്റുവാങ്ങുന്ന ഒരു മകൾ ഈ വീട്ടിൽ വന്നാൽ അതിൻ്റെ ശാപം നമ്മുടെ മക്കൾക്കുണ്ടാവും. മക്കൾ എവിടെയെങ്കിലും പൊക്കോ, ഇനി അച്ഛനും അമ്മയും കാണാൻ വരരുതെന്ന് പറഞ്ഞിട്ട് അവരാ മകനെ ഒഴിവാക്കി. ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു, കുറച്ചൊക്കെ ഇവിടെ ജോലിയൊക്കെ ചെയ്തു, പിന്നീട് ഇവർ മറ്റൊരു വിദേശരായിരുന്നു, സുഖമായിട്ട് ജീവിക്കുകയാണ്. ഇന്ന് ആ പെണ്ണ് പറയുന്നത്, ഞാൻ എൻ്റെ മതത്തിലാണ് നിൽക്കുന്നത്, ഞാൻ എൻ്റെ മതത്തിൽ റിയൽ ആയിട്ട് ജീവിക്കും, മുസ്ലിമായിട്ട് ജീവിക്കുന്നു. അവർക്ക് രണ്ട് കുട്ടികളൊക്കെ ഉണ്ട്, അവരൊരു ഒരു യൂറോപ്യൻ കൺട്രിയിൽ നല്ല നന്നായിട്ട് അവരുടെ പൗരത്വം നേടി സുഖമായിട്ട് ജീവിക്കുകയാണ്. അവർ പറയും, ഞാൻ എൻ്റെ മതത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ഇസ്ലാമിൽ എന്താണ്, ഞാനൊരു മുസ്ലിമല്ലേ, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസങ്ങൾ. നമ്മളൊന്ന് ആലോചിക്കുക, നമ്മുടെ പറച്ചിലല്ല ഇസ്ലാം എന്നുള്ളത്. ആ ഒരു നമ്മുടെ ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത പ്രാക്ടിക്കലി അതായിരിക്കണം. ഞാൻ മുസ്ലിമാണ് മുസ്ലിമാണെന്ന് 10 തവണ പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ, എൻ്റെ പ്രവർത്തനങ്ങൾ ആ രീതിയാണ്. ഇസ്ലാമിൻ്റെ വിവാഹത്തിനൊക്കെ നിയമങ്ങളുണ്ട്, ആ നിയമങ്ങളൊക്കെ ലംഘിച്ച് തോന്നിയതുപോലെ കഴിഞ്ഞിട്ട് മുസ്ലിമാണെന്നൊരു പട്ടം സ്വയം എടുത്തണിഞ്ഞാൽ അത് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കാം. പക്ഷെ നിങ്ങൾ ഈ ഒരു വേഷത്തിലേക്ക് എന്ത് ചെയ്യണ്ട, എടുത്തണിയണ്ട. നിങ്ങൾ ചെയ്യുന്ന തോന്നിവാസങ്ങൾക്കൊക്കെ ഇസ്ലാമിൻ്റെ ഒരു ഒരു ആഭരണം അണിഞ്ഞുകൊണ്ട് ഇതൊക്കെ ഇസ്ലാമികമാണ് എന്ന രീതിയിലേക്ക് ആഘോഷിക്കുന്നതിൽ എന്തർത്ഥമുള്ളത്. ആ ഒരു വീട്ടുകാർ അനുഭവിക്കുന്ന ഒരു ദുരിതം, ഞാനിത് പറയാൻ കാരണം ആ ഒരു ആ വീട്ടുകാർ വീട്ടിൽ ഇങ്ങനെയാണ് മകൾ ജീവിക്കുന്നത്. ഈ ഒരു മകളുടെ ജീവിതം അവൾ പറയുന്നത്, ഞാൻ ഇസ്ലാമായിട്ടാണ് ജീവിക്കുന്നത്, ഞാൻ മതം മാറിയിട്ടില്ല. ഇതൊരു ശരിയായ നടപടിയാണോ, ഇത് ശരിക്കും ഇസ്ലാമിൽ അംഗീകരിക്കപ്പെടുന്നു? ഞാൻ പറഞ്ഞു, പൊന്നു ഉമ്മ ഇസ്ലാമിൽ അങ്ങനെയൊന്നുമില്ല, അവളാ ചെയ്യുന്ന കാര്യം ഇസ്ലാമികമേ അല്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ നിലയ്ക്ക് ബന്ധം പുലർത്തുകയോ അല്ലെങ്കിൽ കൂടെ കൊണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, അതൊന്നിപ്പോൾ ഞാനൊരു വ്യക്തിപരമായിട്ട് ഞാൻ നിങ്ങളെ ആക്ഷേപിക്കാനൊന്നുമില്ല. പക്ഷെ അത് ഇസ്ലാമിൻ്റെ പുറംചക്ക നിങ്ങൾ കൊടുക്കരുത്. ആ ഉമ്മ പറഞ്ഞു, എനിക്കറിയാം, പക്ഷെ മകളോട് ആ വിഷയങ്ങളൊന്ന് പറയാനാണ്. ഞാൻ പറഞ്ഞു, മകളിപ്പോൾ എനിക്ക് വിളിക്കുമോ, വിളിച്ചു കഴിഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞാൽ സ്വീകരിക്കുമോ? അങ്ങനെ അവരെനിക്ക് വിളിച്ചു, ഈ ഒരു ഉമ്മ പറഞ്ഞു. കാരണം ഉമ്മയുടെ ഉള്ളിൽ ഭയങ്കര സങ്കടമുണ്ട്, മകൾ ഈ രീതിയിലായി. മകൾ അവരൊക്കെ കുറേ കാലം കഴിഞ്ഞപ്പോഴൊക്കെ ഇവന് ഇവൻ്റെ വീട്ടുകാരോടും ഇവളുടെ വീട്ടുകാരോടൊക്കെ ചെറിയ ഫോൺ ബന്ധങ്ങളൊക്കെ ഉണ്ട്. കാരണം അവരൊക്കെ യൂറോപ്യൻ രാഷ്ട്രത്തിലൊക്കെ നല്ല സെറ്റിലായിട്ട് ജീവിക്കുകയാണ്. ഭൗതികപരമായിട്ട് അവർക്ക് യാതൊരു പ്രയാസങ്ങളും ഇല്ല, അവർ നല്ല നിലയ്ക്ക് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് പോയത്. പക്ഷെ അതുമാത്രമല്ലല്ലോ, ഭൗതികതയിൽ നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങൾക്കപ്പുറം ആഹ്റത്തിൽ കിട്ടുന്ന ഒരു സന്തോഷത്തിൽ അവരുടെ വിശ്വാസിയുടെ കണ്ണ്, ഒരു ആഹ്റത്തിൽ കിട്ടുന്ന ഒരു സന്തോഷത്തിൽ നമ്മളൊരു വിശ്വാസിയുടെ കണ്ണ് ആ രീതിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് കിട്ടുന്ന സുഖസൗകര്യങ്ങളോ വിജയങ്ങളോ അല്ല ഒരു വിശ്വാസിയെ ബാധിക്കുക. ഞാൻ ആ വിളിച്ചപ്പാ സ്ത്രീയോട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യത്തിലുള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ നിയമം അനുസരിച്ചൊക്കെ ചെയ്യാം, പക്ഷേ ഇസ്ലാമുമായിട്ട് കൂട്ടിക്കൊഴുപ്പ്, ഒരു പ്രാക്ടിക്കൽ ഇസ്ലാമായിരിക്കണം. ഇസ്ലാമിന് 3 ലെയറുകളുണ്ട്, ഇസ്ലാമുണ്ട്, ഇഹ്സാനുണ്ട്, അല്ല സോറി, ഈമാനുണ്ട്, ഇഹ്സാനുണ്ട്, ഒരു 3 ലെയർ. അറ്റ്ലീസ്റ്റ് ഒരു മുസ്ലിം ആവുക എന്നുള്ളതിലുപരി നിങ്ങളിങ്ങനെ ജീവിച്ചത് കൊണ്ട് നിങ്ങളുടെ വിവാഹം നിയമപരമല്ല, രാജ്യത്തിന് നിയമപരമായിരിക്കാം, പക്ഷെ നിങ്ങൾ ആലോചിക്കാം അത് ചെയ്തത് ശരിയാണോ. അവർക്കൊരു മറുപടിയില്ല. ഇങ്ങനെ വിശ്വസിക്കുന്ന കുറേ പേരിന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരം. അതായത് വേറെ മതത്തിലെ ആളുകളെ കല്യാണം കഴിക്കുക, എന്നിട്ട് ഈ മതത്തിൽ തന്നെ നിൽക്കുക, എന്നിട്ട് ഞാനീ മതത്തിൻ്റെ ആളാണെന്ന് പറയാം. ഇത്തരത്തിലൊരു ലവലേശം പോലും വിശ്വാസം ഉണ്ടെങ്കിൽ ഇത്തരമൊരു വിവാഹത്തിലേക്കേ ഇവർ തയ്യാറാവില്ല. അതാ കൗതുകരം. നമുക്ക് ആഹ്റത്തിലൊരു വിശ്വാസം ഉണ്ടാവില്ലേ, ഹിസാബെന്നൊരു വിചാരണയിൽ വിശ്വാസം ഉണ്ടാവില്ലേ? അപ്പോൾ പലപ്പോഴും പുതിയൊരു തലമുറ ചിന്തിക്കുന്നത് എനിക്ക് എൻ്റെ മതം എൻ്റെ മനസ്സിലുണ്ട്, അത് പുറത്തേക്കൊന്നും നിങ്ങൾ കാണിക്കാൻ പറ്റില്ലാതാണ്. പുറത്തേക്ക് കാണുന്നതാണ് ഇസ്ലാം, അകത്തുള്ള സാധനം ഈമാനാണ്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നമ്മുടെ പ്രവർത്തനത്തിന് അത് പ്രകടമാവും. സ്വാഭാവികമല്ലേ, എനിക്ക് ചൂടും അതിനൊരു ചൂടുണ്ടെങ്കിൽ ആ ചൂടിൻ്റെ അസ്വസ്ഥതകൾ ഉണ്ടാവും. ബാങ്ക് കൂടി ഇങ്ങനെ കിടന്ന് തണുപ്പാണെങ്കിൽ അതിൻ്റെ ഫീലിങ്സ് ഉണ്ടാവും, സന്തോഷം. ഈ ഫീലിങ്സ് ഒക്കെ അനുഭവിക്കും, നമ്മുടെ ഉള്ളിൽ കാണാം. വിശ്വാസവും അങ്ങനെ തന്നെയാണ്, ഇതൊന്നും കാണാതെ സ്വയം ഇതിൻ്റെ മേലങ്കി അങ്ങനെ പ്രയോജനമില്ല. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ ചുറ്റുപാട് ഒരുപാടുണ്ട്.
അവർക്ക് കൂടുതൽ തിരിച്ചറിവിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പം ഷാദിയുടെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.